ഇത് മാസ് മോട്ടോർസിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോണിൻ്റെ ഒരു ജനറൽ സർവീസ് വീഡിയോ ഉണ്ട്, ജനറൽ സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ MCയുടെ അവിടെ ലീക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലാൻഡർ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ലാൻഡർ കിടക്കുന്നത് കമ്പനി ലാൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ കിടക്കണേ. നമുക്ക് അതിനൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നു, കൊടിയൊക്കെ എയർ അടിച്ച് ക്ലീൻ ചെയ്തതിന് വാട്ടർ വാട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ലാൻഡർ ഉണ്ട് അത്യാവശ്യം, നമുക്ക് നല്ല ലാൻഡറാണ്. പിന്നെ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ആക്കട്ടെ. നമുക്ക് അടുത്ത സർവീസ് എന്തെങ്കിലും മാറേണ്ടി വരും കേട്ടോ, അത്യാവശ്യം ഒരു അഴുക്കുണ്ട്, പക്ഷെ നമുക്ക് അടുത്ത സർവീസ് ഓടിക്കാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യണം. ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററി ഉണ്ടോ, 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 7 ആമ്പിയറിൻ്റെ. അപ്പോൾ നമുക്കതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന കറക്റ്റ് ഫുൾ വോൾട്ട് കാണിക്കുന്നുണ്ട്, 13.11 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ട, പുതിയ ബാറ്ററിയാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാലും നമുക്ക് സർവീസിൽ അതുകൂടി ഉള്ളത് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉണ്ട് നമുക്ക്, ഉപയോഗിക്കാനുണ്ട്, നല്ല പുതിയ പാഡാണ്. അപ്പോൾ നമുക്ക് ഈ MC സബ് അസംബ്ലി എന്ന് പറയും ഈ യൂണിറ്റ്, അതായത് ഇതിനകത്താണ് ഫ്ലൂയിഡ് റിസർവ് ചെയ്ത് വെക്കുന്ന റിസർവ് ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ, ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൺ മാത്രം മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. കാരണം പറയാൻ കാരണം, ഈ വന്ന MC സബ് ഉണ്ടല്ലോ, ഇതുമ്മയും കൂടി തേയ്മാനം ഉള്ളത് കൊണ്ടാണ് ആ ലീക്ക് അവിടെ വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാര്യം റിപ്പയർ കിറ്റ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഇട്ടാൽ 100% നമുക്ക് സക്സസ് ആവണമെന്നില്ല. ഏകദേശം നമുക്കത് മാത്രം മാറ്റിയിട്ട് കാളിപ്പർ അസംബ്ലി, അത് കാളിപ്പർ എന്ന് പറയുന്നത് ഈ യൂണിറ്റാണ്, ഇതും കൂടി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വരുന്ന ഏകദേശം 1700 നമുക്ക് ചിലവുണ്ട്. പക്ഷേ ഈ സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് വീണ്ടും നമ്മൾ മാറ്റാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതിനേകദേശം നമുക്ക് 1500 രൂപ താഴെയാണ് നമുക്ക് ഈ ഐറ്റത്തിന് വില വരാം, ഈ യൂണിറ്റ്, അതായത് റിസർവ് ടാങ്കും ഈ യൂണിറ്റ് അടക്കട്ടോ. ലിവറ് അതിനകത്ത് വരില്ല, ബാക്കിത്തെ യൂണിറ്റ്. അപ്പോൾ അത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ, ഒറ്റ പണി അതുമ്പോൾ തീർന്നു, പിന്നീട് ഒരു പണി ഡിസ്ക് ബ്രേക്കും വരില്ല. കാരണം അത് മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ കാളിപ്പർ അസംബ്ലി കൂടി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പിസ്റ്ററിന് അതിൻ്റെ ഉള്ളിലൊരു സീലുണ്ട്, ഓയിൽ സീൽ പോലത്തെ, ആ പിസ്റ്റർ സീലും കൂടി മാറ്റി ബ്രേക്ക് കൂടി പുതിയത് കയറ്റി കഴിഞ്ഞാൽ ചുരുങ്ങിയത് നമുക്കൊരു 5 വർഷത്തേക്ക് ആ വഴിക്ക് തിരിഞ്ഞ് നോക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടം കൂടിയേ പരിഗണിക്കണം കേട്ടോ. പക്ഷേ എന്നാൽ പോലും സാധാരണ രീതിയിൽ പിന്നെ കംപ്ലൈൻറ്റ് വരാറില്ല. ഇത് റിപ്പയർ ചെയ്ത് നമ്മളുടെ പ്രോബ്ലം വെച്ചാൽ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്, തന്നെയല്ല ലീക്ക് ഉള്ളത് കൊണ്ട് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും, ബ്രേക്കും കുറവായിരിക്കും. അതാണ് അതിൻ്റെ പോരായ്മ കേട്ടോ. റിപ്പയറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമ്മളത് സജഷൻ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ കൂടി നഷ്ടമാണ്, സമയം നഷ്ടമാണ്. പിന്നെ അതേപോലെ എൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കിയിട്ട് പ്ലഗ് കൂടി ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അത്യാവശ്യം പുതിയ പ്ലഗ്ഗാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് പ്ലഗും കൂടി മാറ്റിയിട്ട് കേട്ടോ, അത് രണ്ടും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റേണ്ടി വരാറ് സാധാരണ. എഞ്ചിനോയിൽ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് സാധാരണ ലെവൽ തന്നെയുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. അപ്പോൾ ഞാൻ ഈ ഡിസ്കിൻ്റെ ഈ MC സബും കൂടി പെടുത്തിയിട്ട് അതും കൂടി പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുക, നമുക്കതനുസരിച്ച് നമുക്ക് ചെയ്യാം. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കലാണ് നല്ലത്, അതല്ലെങ്കിൽ ആ സാധനത്തിൽ ഇപ്പോൾ തൊടാതിരിക്കാം. പക്ഷേ ബ്രേക്ക് കുറച്ച് നേരത്തേക്ക് അത് ബ്രേക്കിൽ ലിവറേജ് കുറഞ്ഞ് പോകും എന്തെങ്കിലും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം, ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തരാം.